സ്തുതിയായിരിക്കട്ടെ. പന്തക്കുസ്താന അറിവിൽ 2020 പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഉണ്ടായ മാറ്റം നമ്മൾ ചിന്തിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു നിന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന പരിവർത്തനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം 3 വർഷം ഈശോയുടെ ഒപ്പം, ഈശോയുടെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ഈശോ മറ്റുള്ളവർക്ക് ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വേദനിച്ചവർ വന്നവർ അവരെ സുഖപ്പെടുത്തിയത്, അവരെ ആശ്വസിപ്പിച്ചത്, ഈശോയുടെ രഹസ്യ ഈശോയുടെ പീഡ പരസ്യജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഇതെല്ലാം കണ്ടവരാണ് അപ്പോസ്തലന്മാർ. 3 വർഷം ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? അവരെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മീൻ പഴയ ജോലിക്ക് വേണ്ടി പോയി മത്സ്യം പിടിക്കാൻ, മീൻ പിടിക്കാൻ. എന്നാൽ ഉത്ഥാനത്തിന് ശേഷം 40 ദിവസം ഈശോയുടെ ഒപ്പം ആയിരിക്കുകയും സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് സെഹിയോൻ കൂട്ടുശാലയിൽ പ്രാർത്ഥനയോടെ ആയിരുന്ന ഈ അപ്പോസ്തലന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് അതിശക്തമായി കടന്നു വന്നപ്പോൾ അവരിൽ വന്ന മാറ്റം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ പന്തക്കുസ്ത അപ്പോസ്തലന്മാർ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവര് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോസ്തല പ്രവർത്തനം 2 അധ്യായം അതിന്റെ 4 തിരുവചനം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി അവരിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് അവർ നിർഭയരായി മാറി. അതുവരെ അവർ ഭയപ്പെട്ടിരുന്നവരാണ്. ഒരു കാര്യം തനിയെ ചെയ്യാൻ സാധിക്കാത്തത്, എല്ലാത്തിനും അലസത, അവരുടെ പഴയ ജീവിതശൈലി എപ്പോഴും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ നിർഭയരായിട്ട് മാറി. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, എന്റെ വാക്ക് ശ്രവിക്കുക. അപ്പോസ്തല പ്രവർത്തനം 2 അധ്യായം അതിന്റെ 14 തിരുവചനം. പത്രോസ് ജനക്കൂട്ടത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് നിർഭയനായി പ്രഖ്യാപിച്ചു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഈ വചനം നമുക്ക് നേരിട്ട് പറയാം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത വലിയൊരു ബോധ്യമാണിത്, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ഈശോയെ അവര് തീരെ പ്രസംഗിക്കുവാൻ ഉള്ള ധൈര്യം അവരിലേക്ക് കടന്നു നിന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ഇന്ന് നമ്മൾ ദൈവമക്കൾ, നമ്മളെല്ലാവരും മാമോദിസായി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോസ്തലന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു നിന്നപ്പോൾ അവരുടെ ഭയമെല്ലാം മാറി, അവർ ഈശോയെക്കുറിച്ച് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് നല്ല ശക്തി ധൈര്യം ലഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉണർത്തി, നമ്മൾ യേശു മരിച്ചു എന്ന് ഉത്ഥാനം ചെയ്തു എന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാനുള്ള ആ ധൈര്യവും ആ പരിശുദ്ധാത്മാവിന്റെ കൃപയും ഇന്ന് എല്ലാ ദൈവമക്കൾക്കും ലഭിക്കേണ്ടതുണ്ട്. കാരണം ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാത്ത വിധത്തിൽ നമ്മൾ പലരും ജീവിച്ചു പോകുന്നു. രണ്ടാമതായി അവരിലേക്ക് വന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് അവരുടെ പ്രഭാഷണങ്ങൾക്ക് ശക്തിയുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ അവൻ ഹൃദയം നുറങ്ങി പത്രോസിനോട് മറ്റ് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവർത്തനം 2 അധ്യായം 37 തിരുവചനം. സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴാണ് ഇത് ചോദിക്കുന്നത്? പത്രോസിലെയായിട്ട് പ്രസംഗങ്ങൾ കേട്ടപ്പോൾ, അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ടപ്പോൾ, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഈശോ ഉത്ഥാനം ചെയ്ത ഈശോയെ കുറിച്ച് അവർ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ, അത് കേട്ടുകൊണ്ടിരുന്ന വിജാതീയരായ എല്ലാ മക്കളിലേക്ക് പരിശുദ്ധാത്മാ കടന്നു നിന്ന് ചോദിക്കുകയാണ്, ഞാൻ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അവർ ഹൃദയം നുറങ്ങി ആഗ്രഹിച്ചാണ് ചോദിക്കുന്നത്. വചനം ശ്രവിച്ച് 3000 പേരാണ് യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. പരിശുദ്ധാത്മാനന്ദനമായ കൃപ അവരിലേക്ക് കടന്നു വന്നു. പുതിയ പ്രസാദങ്ങളെ, നമ്മള് പുതിയ പന്തക്കുസ്തക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പന്തക്കുസ്തക നിറവിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മളിലും ഉണ്ടാകേണ്ട വലിയൊരു മാനസാന്തരം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളിൽ പാപബോധം ഉണ്ടാവുക എന്നാണ്. ഈശോയ്ക്ക് തന്നെ അധ്വാനിക്കാൻ, അതുപോലെ തന്നെ പാപം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എല്ലാ കൃപകളും നമ്മിലേക്കും കടന്നു വരണം. സഹോദരൻ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരിലൂടെ അവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. അവർ അനുദപിക്കുവാൻ, മാമോദിസ സ്വീകരിക്കാൻ, കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ, യഥാർത്ഥ ദൈവമക്കളായി ജീവിക്കാൻ ആ വചനം ശ്രവിച്ചവർക്ക് സാധിച്ചെങ്കിൽ ഇന്ന് വചനം ശ്രവിച്ച് ജീവിക്കുന്ന നമ്മളിൽ ഈ ഉണർവും ഈ തീക്ഷ്ണതയും ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കാം. മൂന്നാമതായി അവരിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വലിയൊരു പ്രവാഹം, വലിയൊരു സമൃദ്ധി.
പരിശുദ്ധാത്മാവ് നിരവധി അത്ഭുതങ്ങൾ ശിഷ്യന്മാർ വഴി പ്രവർത്തിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, മുടന്തന്മാരെ നടത്തിച്ചു, അതോടൊപ്പം തന്നെ തളർവാദ രോഗികൾക്ക് വലിയ സൗഖ്യങ്ങൾ കൊടുത്തു. അപ്പോസ്തല പ്രവർത്തനം 2:43 തിരുവചനം കാണാൻ സാധിക്കും. അവന് 3 മുഴുവനും ആ സുന്ദര കവാടത്തിലിരിക്കുന്ന ഉടനെ സുഖപ്പെടുത്തുന്ന രംഗം. ഈശോയുടെ നാമത്തിൽ അവർ അനേകം രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക, ഈശോയുടെ നാമത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക. ഈ ധൈര്യം അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു വന്നു. ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആത്മാവ് അവരിൽ നിറഞ്ഞപ്പോൾ അവരിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവിക നന്മ ചെയ്യുവാൻ അവരെ ഉണർത്തുക. ഇന്ന് നമ്മുടെ ചുറ്റും മരിച്ചവരുണ്ട്. എങ്ങനെയാണ് മരിച്ചവർ? ജീവനില്ലാതെ, വിശ്വാസമില്ലാതെ, പ്രാർത്ഥിക്കാൻ സാധിക്കാതെ, ദേവാലയത്തിൽ പോകാൻ പറ്റാതെ, കുടുംബത്തിൽ പ്രാർത്ഥിക്കാതെ, അതോടൊപ്പം തന്നെ എല്ലാവരും പഴി പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, നിരാശ കഴിയുന്നവർ, സമാധാനമില്ലാത്തവർ, അസ്വസ്ഥതയെ കഴിയുന്നവർ, സഹോദരങ്ങളെ, അവരൊക്കെ ഇന്ന് മരിച്ചവരാണ്. സ്നേഹം ലഭിക്കാത്തവർ, സ്നേഹം കൊടുത്താൽ സ്വീകരിക്കാൻ സാധിക്കാത്തവർ, എപ്പോഴും നിരന്തരം പാപത്തിന് അടിമത്തത്തിൽ കഴിയുന്നവർ മരിച്ചവരാണ്. അവർക്ക് ജീവനില്ല, അവര് മുടന്തരാണ്. അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, അവർക്ക് വേണ്ടി സമാശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുവാൻ, വചനം പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ ഈ ദൗത്യം നമ്മൾ ചെയ്യുമ്പോൾ ഉന്നതമായ കൃപ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് തരും. 4 നമുക്ക് കാണാൻ സാധിക്കും, അവർ യേശുവിന്റെ സന്തത സഹചാരികളായി ഈശോയുടെ ഒപ്പം. ശിഷ്യന്മാരെ കാണുമ്പോൾ ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാരാണ് മറ്റുള്ളവർക്ക് മനസ്സിലായി. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. ഒരറിവുമില്ലാത്തവർ, മത്സ്യം പിടിച്ചു കഴിഞ്ഞിരുന്നവർ, അവർ ധൈര്യപൂർവം പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്നപ്പോൾ, അവരുടെ വാക്ക് കേട്ടപ്പോൾ, ധൈര്യത്തോടെ വചനം പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈശോയുടെ കൂടെ വസിച്ചവരാണെന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ഇവരുടെ ജീവിതത്തിന്റെ പരിവർത്തനം കണ്ടപ്പോഴാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിലും നമ്മളെന്നൊരു ദൈവമകൻ, ദൈവമകൾ, കത്തോലിക്കൽ എന്ന് വിളിക്കുന്നത്, ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു, ഒരു ക്രിസ്ത്യാനിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അടയാളം എന്താണ്? അത് സ്നേഹത്തിന്റെ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. ഏറ്റവും വലിയ ഫലം സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ ഫലം കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. സമാധാനം, ദയ, നന്മ, സന്തോഷം, സൗമ്യത, ആത്മസംയമനം, ഇതെല്ലാം ക്രിസ്ത്യാനികളുടെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകണം. ഇതെല്ലാം അപ്പോസ്തലന്മാരെ നിറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഇത് അപ്പോസ്തലന്മാരെ കണ്ടവർ പറഞ്ഞത്, ഇവർ ഈശോയുടെ സന്തത സഹചാരികളാണ് ഈ അപ്പോസ്തലന്മാരെന്ന്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഈ പന്തക്കുസ്തായി ആഗ്രഹിക്കേണ്ടത്, ഈശോയുടെ അനുഗാമികളാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോസ്തല പ്രവർത്തനം 4:13 തിരുവചനത്തിൽ പറയുന്നുണ്ട്. വീണ്ടും 5 അപ്പോസ്തലന്മാർ നിറഞ്ഞു നിന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, അവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയിരുത്തിയിരുന്നു. നേരത്തെ അവർ സ്വാർത്ഥമതികളാണ്, അവർ സ്വന്തം കാര്യം മാത്രം അന്വേഷിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ സ്വാർത്ഥത മാറി സ്വന്തം കാര്യം അന്വേഷിക്കാനുള്ള ആ സമയം അവർക്ക് ഇല്ല. അവരെല്ലാം എന്ത് ചെയ്തു? വിശ്വസിച്ചോ ഒറ്റ സമൂഹമാകി തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ വസ്തുക്കളും സ്വത്തുക്കളും മറ്റു എല്ലാം വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കും അവർ വീതം വെച്ചു കൊടുത്തു. അവർക്ക് സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. എല്ലാവരുടെ വസ്തുക്കളും അതോടൊപ്പം തന്നെ സ്വത്തുക്കളും അതെല്ലാം വിറ്റ് ആവശ്യമുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് കൈമാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മൾ ഈ വർഷം പന്തക്കുസ്ത ആഘോഷിക്കുമ്പോൾ, അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ, ചുറ്റും കൊറോണ വൈറസ് ബാധിച്ച അനേകം മക്കൾ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവർ, അതോടൊപ്പം തന്നെ സ്നേഹം ലഭിക്കാത്തവർ, ഏതെല്ലാം തരത്തിൽ ദയ കാണിക്കാൻ, ദയ സ്വീകരിക്കാൻ അർഹരായവർ, ഏതെല്ലാം തരത്തിൽ അവര് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നവരാണ്. അതൊക്കെ നമ്മുടെ സ്വത്താണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയ, ദൈവസ്നേഹം ദൈവം നൽകിയ സ്വത്താണ്. അവർക്ക് കൊടുക്കുവാൻ, അവരെ സന്ദർശിക്കുവാൻ, അല്പസമയം അവരോടൊത്ത് സംസാരിക്കുവാൻ, സമയം ചെലവഴിക്കുവാൻ, നമുക്കുള്ളത് ദാനം ചെയ്യുവാൻ ഏറെ അവസരങ്ങൾ ഈ അപ്പോസ്തലന്മാർ കിട്ടിയതുപോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഇന്ന് നമ്മൾ തീരുമാനിക്കണം, എനിക്ക് എങ്ങനെ ഈ അപ്പോസ്തലന്മാരെ പോലെ ഈശ്വരൻ ശുശ്രൂഷ ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും, എനിക്ക് എങ്ങനെ ആവശ്യത്തിലിരിക്കുന്നവരെ കണ്ടുമുട്ടാൻ സാധിക്കും. ആ ഒരു തീരുമാനം കൂടെ എടുത്ത് പോകുമ്പോഴാണ് ഈ വർഷത്തെ പെന്തക്കുസ്തായ്ക്ക് ഒരു പുതിയ ഉണർവ് നമുക്ക് ലഭിക്കുക. വീണ്ടും നമുക്ക് അപ്പോസ്തലന്മാരിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, അവർ പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ചെലവിട്ടു. അവരുടെ സമയം മുഴുവൻ പ്രാർത്ഥനയിലാണ്. ഗെത്സെമനിൽ ഈശോ അപ്പോസ്തലന്മാരെ ഗെത്സെമനിൽ
പ്രാർത്ഥിക്കാൻ ഈശോ ചെന്നപ്പോൾ അപ്പോസ്തലന്മാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈശോ നോക്കുമ്പോൾ അവർ നല്ല ഉറക്കമാണ്, അവർക്ക് ക്ഷീണമാണ്, പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കാത്ത വിധത്തിൽ അവർ മന്ദീഭവിച്ച് കിടക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് പോലും അവർക്ക് നഷ്ടപ്പെടാൻ അവർക്ക് സമയമില്ല. മുഴുവൻ സമയം അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയും, ലോകം മുഴുവനു വേണ്ടിയും ഈശോ ഏൽപ്പിച്ച ആ ദൗത്യം ലോകത്തിന് അറിയിക്കാൻ വേണ്ടിയും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവമകൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയം നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല, അത് നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കുവാനും ദൈവകാര്യം ചെയ്യുവാനും ശുശ്രൂഷ ചെയ്യുവാനും വചനം വായിക്കുവാനുമുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വർഷത്തെ പെന്തക്കോസ്തായി നമ്മൾ തീരുമാനമെടുക്കണം, പ്രാർത്ഥനയുടെ വ്യക്തികളായിട്ട് മാറും. കിട്ടുന്ന സമയമൊക്കെ വചനം വായിക്കാൻ, ലഭിക്കുന്ന സമയമൊക്കെ പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ, ആവശ്യത്തിലിരിക്കുന്നവരെ പ്രാർത്ഥന വഴി സഹായിക്കാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉന്നതമായ ആവശ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചിരുന്നത് ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾ മാത്രമല്ല, പീഡനങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, അതുപോലെ തന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോഴും എല്ലാ സമയത്തും എല്ലാ ജീവിത തടസ്സങ്ങളുള്ള സമയത്തെല്ലാം ഇപ്പൊ അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവർത്തനം 4:31. പ്രിയപ്രസാദങ്ങളെ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കാനുള്ള അഭിഷേകം അവർക്ക് ലഭിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാവർത്തികമാക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു, സമൂഹങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസമെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങിയിട്ടുണ്ടോ? ഭൂമിയിലൊക്കെ വന്ന് കുലുങ്ങിയതല്ലാതെ നമ്മൾ തീക്ഷ്ണതയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മന്ദതയെല്ലാം മാറ്റി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആണ് അനേകരിലേക്ക് വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാവുക. അതിനുള്ള കൃപ വേണം ഈ വർഷം നമ്മൾ ചോദിച്ചു വാങ്ങിക്കുവാൻ. വീണ്ടും പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് അവർ നടന്നിരുന്നത്, അവർ തനിയെ ഒന്നും ചെയ്തിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും സഹായത്തിന് കൂടെയുള്ള പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അന്തർഗതകൾ പോലും മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ അവരോട് പരിശുദ്ധാത്മാവോട് ചേർന്നാണ് അവർ നടന്നിരുന്നത്. പരിശുദ്ധാത്മാവിനോട് അനന്യാസ്, അതായത് അനന്യാസും സഫീറായും എന്ന് നുണ പറഞ്ഞത് പോലും ഇവർക്ക് പരിശുദ്ധാത്മാവിനോടാണ് ഇവർ നുണ പറഞ്ഞത് തിരിച്ചറിയാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഉണർത്തി. അപ്പസ്തോലന്മാർക്ക് അത് മനസ്സിലായി. അത്രമാത്രം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കാനുള്ള അഭിഷേകം ലഭിച്ചു. പരിശുദ്ധാത്മാവുള്ള വ്യക്തികളായി പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിൽ ജീവിക്കാൻ അപ്പസ്തോലന്മാർക്ക് സാധിച്ചെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ അത്രമാത്രം വിശ്വസ്തത പുലർത്തി. അതുകൊണ്ടാണ് അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു വലയം നമ്മളോട് എപ്പോഴും വേണം. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഒരു കൂട്ടായ്മ എപ്പോഴും നമ്മളോട് ഒപ്പം ഉണ്ടായിരിക്കണം. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവരുടെ നിഴലെങ്കിലും അവരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ അത് ചെയ്തത്. അനേക രോഗികളെ ഇവർ സുഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ നിഴലെങ്കിലും ഒന്ന് ഏറ്റാൽ രോഗികൾ സൗഖ്യപ്പെടും. അത്രമാത്രം അവർ വിശ്വസിച്ചിരുന്നു. അത്രയൊരു പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധം ജീവിതത്തിൽ, പ്രവർത്തനത്തിൽ, മനോഭാവത്തിൽ, ജീവിത ശൈലിയിൽ എല്ലായിടത്തും ഇത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സ്വലപ്പാഠത്തിന് 5:15 വായിക്കുമ്പോൾ ഈ ഒരു ചൈതന്യമാണ് നമുക്ക് ലഭിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു ദൈവമകൻ എന്ന നിലയിൽ മാമോദിശാസ് വഴി നമ്മൾ ദൈവ മക്കളായെങ്കിൽ ഉദാശകൾ നമ്മൾ സ്വീകരിക്കുന്നവരാണ്. ഉദാശകളുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ കത്തിയൊരുക്കുന്നുണ്ട്. നിരന്തരം വചനം വായിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ഏതെല്ലാം തരത്തിൽ മാനസികമായും ശാരീരികമായും ആത്മീയമായും കടന്നു വരുന്ന അനേകം രോഗികൾ, അന്തർബെതിരർ, മൂകർ എല്ലാവരും സൗഖ്യം പ്രാപിക്കേണ്ടതല്ലേ? നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അപ്പസ്തോലന്മാരിലേക്ക് ലഭിച്ച ആ പരിശുദ്ധാത്മാവിനെയല്ലേ നമുക്ക് ലഭിച്ചത്? ഒറ്റ പരിശുദ്ധാത്മാവേ ഉള്ളൂ, രണ്ട് പരിശുദ്ധാത്മാവില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് എനിക്ക് ബോധ്യം വന്നാൽ മാത്രമേ ആ ശക്തി സ്വീകരിച്ച് മറ്റുള്ളവർ കൊടുക്കാൻ ഞാൻ തയ്യാറാവുകയുള്ളൂ. ഇനി പരിശുദ്ധാത്മാവ് 8 നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവരിൽ പരിശുദ്ധാത്മാവ് അവർ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവർ നിറയ്ക്കപ്പെട്ട അനുഭവം അവർക്കുണ്ടായി. തങ്ങളുടെ കരങ്ങൾ വിശ്വാസികളുടെ മേൽ വെക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാൻ പ്രാപ്തമാകത്ത വിധത്തിൽ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടു. അതിനുശേഷം പത്രോസും യോഹന്നാനും അവരുടെ മേൽ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തനം 8:17. ആദ്യമേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് അപ്പോസ്തലന്മാരാണ്.
അവർ മറ്റുള്ളവരുടെ മേൽ കരങ്ങി വെക്കുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവം, അവർ മറ്റുള്ളവരുടെ മേൽ കൈ വിളക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്ന അനുഭവം, അവർ തകർന്നവർ തളർന്നവർ മാനസിക വേദന അനുഭവിക്കുന്നവർ ശരീരത്തിൽ രോഗമുള്ളവർ പലതരത്തിൽ ക്ഷീണിതരായി കടന്നു വരുന്നവർ അവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ കൃപ ശരീരത്തിൽ മനസ്സിൽ ആത്മാവിനും കൊടുക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തി ഇന്ന് ഒരു ദൈവമകൻ ദൈവമകൾ എന്ന് പറയുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയായിട്ട് മാറും. ഈ അഭിഷേകം പരിശുദ്ധാത്മാവ് തരും നമ്മൾ ചോദിക്കണം. പത്രോസിനെ പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ മേൽ വന്നു. പത്രോസ് പറഞ്ഞു, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഒമ്പതാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യാതനകളിലൂടെ, അതായത് വേദനകളിലും പീഡനങ്ങളിലും ഞെരുക്കങ്ങളിലൂടെ അവർ ആഹ്ലാദത്തോടെയാണ് കടന്നുപോയത്. ഒന്നിനു പുറകെ ഒന്നായി അവർക്ക് ഞെരുക്കങ്ങളുണ്ടായി, അസ്വസ്ഥതകളുണ്ടായി, പീഡനങ്ങളുണ്ടായി. എല്ലായിടത്തും വചനം പ്രസംഗിച്ചപ്പോൾ അനുകൂലമായ സാഹചര്യം ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. അവർ ഞെരുക്കപ്പെട്ടു, മറ്റുള്ളവരെ അവർ ഉപേക്ഷിക്കപ്പെട്ടു, പലതരത്തിലും ശരീരത്തിൽ മനസ്സിൽ ആത്മാവിലും പീഡനമേറ്റ വ്യക്തികളാണ്. പക്ഷെ അവർ നല്ല സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ മുൻപോട്ട് പോകാൻ അവരെ പരിശുദ്ധാത്മാവ് അനുവദിച്ചു. അതുകൊണ്ട് അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് അവരോട് കൽപ്പിച്ചു, അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിന്റെ നാമത്തിൽ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുൻപിൽ നിന്നും അവർ പുറത്തേക്ക് പോയി. അപ്പസ്തോലപ്രവൃത്തി 5:40-41 തിരുവചനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എത്രമാത്രം ഞെരുക്കങ്ങളും പീഡനങ്ങളും ഉണ്ടെങ്കിൽ അവർ ഈശോയുടെ നാമത്തിൽ അവർക്ക് വചനം പ്രസംഗിക്കാൻ സാധിച്ചതിൽ സന്തോഷം ആഹ്ലാദം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അവർ ഞെരുക്കങ്ങളെ പീഡനങ്ങളെ പരാജയങ്ങളെ ഒന്നും അവർ നോക്കിയില്ല. അവർ വചനം പ്രസംഗിച്ചും ഈശ്വര നാമത്തിൽ സൗഖ്യങ്ങൾ കൊടുത്തും വിശാചികളെ ബഹിഷ്കരിച്ചും അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. യാതനകൾക്കിടയിലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിസ്മരിച്ചില്ല. അവരുടെ പ്രസംഗ വിഷയം ഈശോയാണ്, യേശുവാണ് ക്രിസ്തു, ഈശോ ഉത്ഥിതനാണ്. ഇതാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. ഈശോയുടെ നാമത്തിൽ അവർ പ്രസംഗിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ കാണിച്ചു കൊടുത്തു, രോഗികളെ സുഖപ്പെടുത്തി, വചനം പ്രസംഗിച്ചു, ഞെരുക്കങ്ങൾ സ്വീകരിച്ചു. പക്ഷെ അവർ സന്തോഷമായിരുന്നു, കാരണം അവർക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിത്വ അഭിഷേകം കൃപ കൊടുത്തു. അപ്പസ്തോലപ്രവൃത്തി 5:42 പിന്നെ പൗലോസ്ത്രീയുടെ ജീവിതത്തിലേക്ക് നോക്കുക. അപ്പസ്തോലന്മാർക്കായി ഏറെ തീക്ഷ്ണതയോടെ വിശുദ്ധ പൗലോസും ഈശോയുടെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രസംഗിക്കുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ സഹവാസം എന്തെന്ന് പരിശുദ്ധ പൗലോസിലേക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 13:13 വിശുദ്ധ പൗലോസിലെ പറയുന്നതാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് പൗലോസിലെ നിരന്തരം പ്രസംഗത്തിൽ പറയുന്ന ഒരു വചനമാണിത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും. വിശുദ്ധ പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീര സ്പർശനമേറ്റ തുവാല അവൻ രോഗികളുടെ അടുക്കൽ വന്നപ്പോൾ സ്പർശിച്ചു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അത്രമാത്രം വിശുദ്ധി പരിശുദ്ധാത്മ ശക്തിയും ശരീരത്തിലും മനസ്സിലും വസ്ത്രത്തിലും എല്ലാം വിശുദ്ധ പൗലോസിനായി നിറഞ്ഞു നിന്നു. അപ്പസ്തോലപ്രവൃത്തി 19 അതിന്റെ 11 നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്രസാദങ്ങളെ, ലേഖനങ്ങൾ മുഴുവൻ നോക്കുക. ഓരോ ലേഖനങ്ങളിലും വിശുദ്ധ പൗലോസിനായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി. വിശുദ്ധ പൗലോസിലിയ താൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയപ്പെടുന്നതിന് അദ്ദേഹം വലിയ മൂല്യമാണ് നൽകിയത്. എഫേസ്യരിൽ വിശ്വാസികളോട് പറയുകയാണ്, ആ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? എഫേസ്യരിലെ സഭയിൽ ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചോ? അപ്പോസ്തല പ്രവർത്തനം 19:11 നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം വിശ്വാസികളായ. അപ്പൊ പരിശുദ്ധാത്മാവ് ജ്ഞാനസ്നാനം സ്വീകരിക്കുക. ഇപ്പൊ നമ്മള് പൗലോസിലെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്രസാദനെ ഞാൻ ഓർക്കുകയാണ്, ഒരു കഴിവും ഒന്നുമില്ലാതെ അപ്പസ്തോലന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ എത്രമാത്രം ശക്തിയെ കൊടുത്തു. ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ജീവിതത്തിൽ ഒരു കഴിവുമില്ല, പഠനമില്ല, ഒന്നുമില്ല, പക്ഷെ
ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് എത്രയോ വ്യക്തികളെ ദൈവം ഉയർത്തുന്നത് ആത്മീയ മേഖലയിൽ വചനം കൊടുത്തും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചും അവരുടെ കരങ്ങൾ വഴി അനേകർക്ക് സൗഖ്യങ്ങൾ കൊടുക്കാനും കുറേ ഏറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തന്നെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് നന്ദി പറയാം. എല്ലാവരും സമർപ്പിക്കാം. ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ ദൈവമക്കളെ സമർപ്പിക്കുക. വചന കേൾക്കുന്ന എല്ലാ ലോക ജനതയെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് കിട്ടിയ എല്ലാ കൃപകളും ലോകത്തിലുള്ള മുഴുവൻ മക്കൾക്ക് ലഭിക്കാൻ, എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കാൻ, പലതരത്തിൽ ആവശ്യത്തിൽ കഴിയുന്നവരെ സഹായിക്കാൻ ഉള്ള കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും വചനം വഴിയും പ്രാർത്ഥന വഴിയും നാമെല്ലാം കത്തി ചൊല്ലിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിന് ബന്ധക്രിസ്ത നിറവിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന, യേശു നന്ദി, യേശു സ്തുതി, യേശു നന്ദി. തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധനയിൽ നമുക്ക് ഇന്ന് നമ്മൾ ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധൻ മിശിഹ കർത്താവേ, പരിശുദ്ധ പരമാദിവ്യകാരുണ്യനാഥനായ എൻ്റെ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും വേഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യനാഥനായ എൻ്റെ ഈശോയ്ക്ക് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യനാഥനായ എൻ്റെ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും വേഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വചനത്തിലൂടെ കാണുകയുണ്ടായി, അപ്പോസ്തലന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ആ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റിമറിച്ചു. ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, കഷ്ടപ്പെടുവാൻ, ദുരിതങ്ങൾ അനുഭവിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ പരിശുദ്ധാത്മാവരെ ഏറ്റെടുത്തു. ലോകത്തിൻ്റെ അതിർത്തികളവരെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷി വഹിക്കുവാൻ, വചനം പ്രസംഗിക്കുവാൻ അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവാണ് ഏറ്റെടുത്തത്. അവരുടെ ജീവിതം ഭയപ്പെട്ടിരുന്ന അവരുടെ ജീവിതങ്ങളെ ധൈര്യമുള്ളതാക്കി മാറ്റി. 24 മണിക്കൂർ മുഴുവൻ സമയം പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം കൊടുത്ത് അനുഗ്രഹിച്ചു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവരുടെ കരങ്ങൾ വഴി ദൈവം പ്രവർത്തിച്ചു. അവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഏറെ കൃപകൾ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ദൈവം കൊടുത്ത ആ വലിയ അഭിഷേകം ഇന്നും സഭയിൽ നിലനിൽക്കുകയാണ്. ആദിമ സഭയിൽ എന്നതുപോലെ ഇന്ന് സഭയിൽ നിലനിൽക്കുന്ന ഈശോ ഉത്ഥാനം ചെയ്ത ഈശോ അപ്പോസ്തലന്മാരിലേക്ക് കൊടുത്ത കൃപ ഇന്നും നമ്മളിലൂടെ അത് ലോകത്തിന് മുഴുവൻ കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ പരമത്തിന് ദിവ്യ കാരുണ്യത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചു പാടാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ശക്തിയുടെ ആത്മാവേ നിറയട്ടെ. അപ്പോസ്തലന്മാരിൽ നിന്ന് പരിശുദ്ധാത്മ ശക്തിയാണ് ഓരോരുത്തരും നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകം ഞങ്ങളെല്ലാ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കരങ്ങൾ രണ്ടു നെഞ്ചോട് ചേർത്ത് ദിവ്യകാരനാഥനെ നോക്കിക്കൊണ്ട് ഹൃദയവും മനസ്സും ആത്മാവും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തിയോടെ അപ്പോസ്തലന്മാർ വചനം പ്രസംഗിച്ചപ്പോൾ കേട്ടിരുന്ന ദൈവജനം ചോദിച്ചു, കർത്താവേ സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈശോയിലേക്ക് കടന്നു വന്നു. വലിയ മാനസാന്തരങ്ങൾ അവരുടെ ജീവിതങ്ങളിലുണ്ടായി. വചനത്തിന് ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിച്ചു. പരിശുദ്ധാത്മാവിന് ജീവിതങ്ങൾക്ക്
വലിയ മാനസാന്തരങ്ങൾ കൊടുക്കാൻ സാധിക്കും. അപ്പസ്തോലന്മാരോട് കൈവന്ന വലിയ ഉന്നതമായ അനുഗ്രഹങ്ങൾ, കൃപകൾ, മാനസാന്തരങ്ങൾ നമ്മൾ ഓരോരുത്തരിലും ഈശോയെ നൽകണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. ചേർന്ന് പാടി. വസിച്ചോട്ടെ പാദം ചുംബിച്ചോട്ടെ ആരാധി യേശു പരാ ഞാൻ പ്രിയേ. ആരാധനായി ദൈവത്തെ ആരാധിക്കുന്ന സമയം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഫറവോയുടെ മുമ്പിൽ മോശയെ നിൽക്കുവാൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ മാത്രം ബലമല്ല, പരിശുദ്ധാത്മാവ് കൊണ്ടായിരുന്നു. ആകാശത്ത് നിന്ന് മോശയല്ല മന്ന പിഴിച്ചത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയൽ ദൈവമാണ് മന്ന പിഴിച്ചത്. ദാവീദ് രാജാവ് നിരവധി യുദ്ധങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സൈന്യവും മഹാപോരാളികളായിരുന്നു. എങ്കിലും ദാവീദ് വിജയം നേടിയത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുന്നിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. ഇപ്പോൾ ദിവ്യകാരുണ്യനാഥനെ നമ്മൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മിലേക്കും ഇപ്പോൾ ഒഴുകുന്ന സമയമാണിത്. എല്ലാവരും ചേർന്ന് പാടി. സ്വരമുയർത്തി ആദരം തുറന്ന് ആരാധന. സർവശക്തനായ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ കൃപ നമ്മളിലേക്ക് ഇപ്പോൾ അവിടെ നൽകുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പസ്തോലന്മാരുടെ ജീവിതത്തെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. പ്രവാചകന്മാരുടെ ജീവിതത്തെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ഇന്നും പരിശുദ്ധാത്മാവ് അതേ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിസ്മയിപ്പിക്കുന്ന അധ്യാപകനാണ് പരിശുദ്ധാത്മാവ്. അവനെപ്പോലെ മറ്റൊരാൾക്കും പഠിപ്പിക്കാനാവില്ല. അവൻ പഠിപ്പിക്കുമ്പോൾ സ്പഷ്ടമായ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതുപോലെ അവൻ പഠിപ്പിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് മുന്നിലൊരു യാഥാർത്ഥ്യമായി മാറും. അവൻ പഠിപ്പിക്കുന്നത് കൊച്ചുകുട്ടിക്കും 90 വയസ്സുള്ള വൃദ്ധനും വൃദ്ധയ്ക്കും എല്ലാം മനസ്സിലാവും. പരിശുദ്ധാത്മ എപ്പോഴും നമ്മുടെ കൂടെ നടന്ന് നമ്മളെ നയിക്കുന്നവനാണ്. 3 വർഷം അപ്പസ്തോലന്മാർ ഈശോയുടെ കൂടെ നടന്നപ്പോൾ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കി എന്നല്ലാതെ യഥാർത്ഥത്തിലുള്ള ഈശോ ഉദ്ദേശിച്ച ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ അവർക്ക് മനസ്സിലായില്ല. പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോ 3 വർഷം പഠിപ്പിച്ചത് മുഴുവൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ മേഖലകൾ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം, അധരങ്ങൾ തുറക്കാം. നമ്മളെ തന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം, കുടുംബങ്ങളെ സമർപ്പിക്കാം, കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കാം. ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ വചനം നമുക്ക് നേരിട്ട് പറഞ്ഞ് ചൊല്ലി അനുഗ്രഹം സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കൊരിന്ത്യർ 2:13 തിരുവചനത്തിന്റെ വലിയ അഭിഷേകം ഇപ്പോൾ നമ്മിലേക്ക് നൽകുന്ന സമയമാണ്. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. സുവിശേഷം 14:26 വചനത്തിന്റെ അഭിഷേകം നമുക്കിപ്പോൾ പരിശുദ്ധാത്മാവ് നൽകാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി കരമുയർത്തി ആ വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളും മനസ്സും ആത്മാവും എല്ലാം ദൈവത്തിന് തുറന്നു കൊടുത്തുകൊണ്ട് നമുക്ക് സത്യജീവ ദൈവത്തെ ഇന്നും ജീവിക്കുന്ന ഉദ്ധതനായ ഈശോയെ പാടി പുകഴ്ത്താം. ഹൃദയങ്ങളും പാടുന്ന ഒന്ന് ചേർന്ന് പാടാം, ചേർന്ന് പാടി വലിയ വിശ്വാസത്തോടെ സ്നേഹത്തോടെ. നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും, അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. 1 യോഹന്നാൻ 2:27 അഭിഷേകം ഇപ്പോൾ ഇതാ ദിവ്യകാരുണ്യ നാഥനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. കരമുയർത്തി സ്വരമുയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടാൻ കരങ്ങളടിച്ച് ചേർന്ന് പാടി. ലേഖന 8:14 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്.
ഈ വചനം നമുക്കൊന്ന് ചേർന്ന് പാടാം, ചേർന്ന് പറയാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഈ കൃപ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത വലിയൊരു കൃപ ഇതായിരുന്നു. പ്രവാചകന്മാർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത വലിയൊരു അഭിഷേകം ഇതാണിത്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ, യുവതി യുവാക്കന്മാർ, ബാലിക ബാലന്മാർ, കൗമാര പ്രായക്കാർ, എല്ലാ തലങ്ങളിലുള്ളവരിലേക്കും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അഭിഷേകം കടന്നു വരണം. അപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക, അഭിഷേകം സ്വീകരിക്കാൻ സാധിക്കുക. വലിയ കൃപയും ശക്തിയും നമ്മിലേക്ക് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ഒന്നു ചേർന്ന് ആരാധിച്ച് സ്തുതിക്കാം. ചേർന്ന് പാടി. വലിയ അഭിഷേകത്തോടെ ശക്തിയോടെ കരമുയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പ്രവാചകന്മാരിൽ നിന്ന് ദൈവത്തിന്റെ ഉന്നതമായ കൃപ അഭിഷേകം സമൂഹത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആത്മാവിന്റെ തീക്ഷ്ണത സമൂഹത്തിൽ നിറയുന്ന സമയമാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിക്കാനുള്ള കൃപ, പ്രാർത്ഥിക്കുവാനുള്ള കൃപ, ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈശോയിൽ അധ്വാനിക്കുവാനുള്ള അഭിഷേകത്തിന്റെ കൃപ ഇപ്പോൾ ഇതാ സമൂഹത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഗലാത്യകാർക്ക് ലേഖനം 5:25 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഈ വചനം നമുക്ക് നേരിട്ട് പറയാം. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാവിൽ വ്യാപരിക്കാം. കർത്താവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് വിശ്വാസമാണ്. എല്ലാ പ്രവാചകന്മാരും നയിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അപ്പസ്തോലന്മാരും നയിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. എസക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, കർത്താവിൻ്റെ കരം എന്റെ മേൽ വന്നു. നമുക്ക് ഈ വചനം ഒന്ന് പറയാം. കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു, കർത്താവിന്റെ മഹത്വം എന്നിൽ ഉണർന്നു. കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു, കർത്താവിന്റെ മഹത്വം എന്നിൽ ഉണർന്നു. ഇവിടെ സഹോദരങ്ങളെ, ഈ അഭിഷേകമാണ് നമുക്കും വേണ്ടത്. കർത്താവിന്റെ കരം പരിശുദ്ധാത്മാവിന്റെ കരമാണ്. കർത്താവിന്റെ മഹത്വം പരിശുദ്ധാത്മാവ് നൽകുന്ന ഉന്നതമായ സാന്നിധ്യമാണ്. ഇത് നമുക്കും വേണം. ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ഉന്നതമായ കൃപയിൽ ജീവിക്കുവാനുള്ള അഭിഷേകം നൽകുന്നത്. അതിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇവിടെ യോഹന്നാൻ സുവിശേഷം 14:16 പറയുന്നുണ്ട്. വചനം പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും
ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഞാൻ പിതാവിനോട് കൂടി ആയിരിക്കുകയും ഞാൻ പിതാവിനോട് ആയിരിക്കുകയും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മളോട് കൂടി ആയിരിക്കുവാൻ നന്മ ചെയ്യുവാൻ പ്രാർത്ഥിക്കുവാൻ വചനം പ്രസംഗിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കൽപ്പനകൾ അനുസരിക്കുവാൻ വിശ്വാസത്തിൽ വളരുവാൻ ആ സംരക്ഷണയിൽ വളരുവാൻ എല്ലാവരോടും ദയ കാണിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുവാൻ എല്ലാ അഭിഷേകം തരാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ നിറയണമേ ദൈവത്തിന്റെ ശക്തി എല്ലാ ദൈവത്തിലും നിറയട്ടെ അഭിഷേകത്തിന്റെ കരം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ ശക്തിയുടെ ആത്മാവേ കടന്നു വരട്ടെ. ഹല്ലേലൂയ ദൈവശക്തി എന്നിലുണ്ട് ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല അത്യുന്നതൻ കരം കൂടെയുണ്ട് ആദന്റെ വാഗ്ദാനമേ പരിശുദ്ധ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ ശക്തി അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ ശക്തി പ്രവാചകന്മാരിൽ നിറഞ്ഞ ശക്തി വിശുദ്ധരിൽ നിറഞ്ഞ ശക്തി എല്ലാ രക്തസാക്ഷികളിലും നിറഞ്ഞ ശക്തി സ്വർഗത്തിന്റെ ശക്തി ഓരോരുത്തരും നിറയുവാൻ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയമാണ്. ഓ പരിശുദ്ധാത്മാവേ ഇന്ന് ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ അതിർത്തികൾ വരെ വചനം പ്രസംഗിക്കുവാൻ ഈശോയ്ക്ക് വേണ്ടി സാക്ഷി വഹിക്കുവാൻ ഞെരുക്കങ്ങൾ പീഡനങ്ങളിൽ രോഗങ്ങൾ തകർച്ചകളിൽ മനസ്സ് പതറാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നൽകിയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അനേകർക്ക് വചനം കൊടുക്കുവാൻ ഈശോയ്ക്ക് സാക്ഷികളാകുവാൻ വിശ്വസ്തതയിൽ ജീവിക്കുവാൻ വിശ്വാസത്തോടെ ജീവിക്കാനുള്ള അഭിഷേകം എല്ലാ ദൈവമക്കളിലേക്കും അവിടുന്ന് കൊടുക്കണമേ. നഷ്ടധൈര്യരായിരുന്ന തീരുക്കളായിരുന്ന അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തിയായി അഭിഷേകമായി കൃപയായി കടന്നു വരണമേ. ഉന്നതമായ അഭിഷേകമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ എടുത്ത് ഉപയോഗിക്കണമേ. ഈ പന്തക്കുസ്ത നിറവിൽ ഞങ്ങൾ പുതിയ ശക്തിയുള്ളവരായിട്ട് മാറട്ടെ. ആത്മാവിൽ ജീവിക്കുന്നവരായിട്ട് മാറട്ടെ. ജടിക സുഖങ്ങൾ ജടിക ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ എല്ലാം കർത്താവിൽ സമർപ്പിക്കുന്നു.
പരിശുദ്ധാത്മാവേ കൂടുതൽ തീഷ്ണതയോട് സ്വർഗം ലക്ഷ്യമേറ്റ് ജീവിക്കാനുള്ള ഉന്നതമായ അഭിഷേകം എല്ലാ ദാസി ദാസന്മാരിലും നിറയ്ക്കട്ടെ. ആത്മാവിൽ പൂരിതരാകുവാൻ പരിശുദ്ധാത്മാവിൽ കത്തി ജ്വലിക്കാനുള്ള പുത്തൻ ഉറവുകൾ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശു ആരാധന 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ആരാധന ആരാധന പരിശുദ്ധാത്മാവേ നിറയട്ടെ പരിശുദ്ധാത്മാവേ നിറയട്ടെ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മമ്മേശേ മാതേശേ നന്ദി കാദന്തി വാഗ്ദാനമേ ശക്തി നിത്യ സമായ ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തി നിത്യ സമായ ഞങ്ങളിൽ നിറയണമേ. നിറയട്ടെ വലിയ ശക്തിയോടെ. ഉന്നത ശക്തി നിത്യ സമായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം, ഏറ്റു പറയാം. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആന്തരിക ശക്തി വർദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ സാധിക്കുക. ആദ്യം അപ്പസ്തോലിക സമൂഹം അവർ ജനത്തിന് പകർന്നു കൊടുത്ത ഈ ആന്തരിക ശക്തിയാണ്, അവരെ നിറഞ്ഞു നിന്നത് ഈ ആത്മീയ കൂട്ടായ്മയാണ്. അത് അനേകർക്ക് കൊടുക്കാനുള്ള കൃപ അവരെ നിറഞ്ഞു നിന്നു. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആലോചന ചോദിച്ച് ജീവിക്കാനുള്ള ശക്തി അവർക്ക് ലഭിച്ചു. നമുക്കുള്ളിലുള്ള അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അവിടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചത്. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാണ് അവർ സാക്ഷ്യം വഹിച്ചത്. ഉത്ഥാനം ചെയ്ത ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചു. ഈ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അത് നമ്മുടെ തീരുമാനങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ ദൈവേഷ്ടം അന്വേഷിക്കുമ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ആ ഒരു വലിയ തീരുമാനത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, കൃപ ചോദിക്കാം. പരിശുദ്ധാത്മാവേ, കാറ്റ് നിങ്ങൾക്കെതിരെ വീശുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കില്ല, അനുകൂലമായി വീശണം. കാറ്റ് വീശ് അതിനിഷ്ടമുള്ളിടത്തേക്കാണ് കാറ്റ് പോകുന്നത്. അതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് പോലെ നമ്മളെ നമ്മൾ ജീവിക്കുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹം ലഭിക്കുക. നമ്മൾ വാശി പിടിച്ച് നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തികളായിട്ട് മാറുമ്പോൾ അനുഗ്രഹം ലഭിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ും 20-ും വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ മന്ത്രിക്കുന്നത് പോലെ നമുക്ക് പറയുവാനും പ്രവർത്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഉന്നതമായ കൃപ ലഭിക്കുക. കരമുയർത്തി സ്വരമുയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് സഹകരിക്കാൻ പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, പ്രവർത്തന മണ്ഡലങ്ങളിൽ സ്വീകരിക്കാൻ, കുടുംബത്തിൽ അതനുസരിച്ച് തീരുമാനമെടുക്കുവാൻ ഉള്ള കൃപ ലഭിക്കാൻ ആഗ്രഹിച്ച് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ആരാധന. എബ്രായ ലേഖനം 10-ാം അധ്യായം എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 32-34 വചനങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ വചനം പറയുന്നു, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവിൻ. ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും
മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. കൂടുതൽ എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. ഇവിടെ സഹോദരങ്ങളെ, പീഡനങ്ങളിലും ഞെരുക്കങ്ങളിലും അവർ വേദനിക്കാതെ ആ വേദനകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ കാരണം എന്താണ്? ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മ, ഉത്ഥാനം ചെയ്ത ഈശോ, അതാണ് ഏറ്റവും വലിയ ധനം. ഈശോയെ നോക്കി സ്വർഗത്തിലേക്കുള്ള യാത്ര, അതിനുവേണ്ടി ഏത് ഞെരുക്കവും സ്വീകരിക്കാൻ അപ്പസ്തോലന്മാർ തയ്യാറായി. ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും നമുക്ക് വേണ്ടത് ഈ ഉന്നതമായ അഭിഷേകമാണ്. അവിടെ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, ഈ ലോകത്ത് ഞങ്ങളാണെങ്കിലും ഈ ലോകത്തിൻ്റേതാകാതെ ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ച് ഇവിടെ മാത്രം ആശ്രയം വെക്കാതെ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുവാൻ ഉള്ള കൃപ നൽകണമേ. അതിന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ആ വലിയ ഹൃദയ ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി വിളിക്കാം, പരിശുദ്ധാത്മാവേ, കരമുയർത്തി സ്വരമുയർത്തി എല്ലാ ദൈവമക്കളും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ ശക്തിയായി അഭിഷേകമായി കടന്നു വരണമേ. പാടി പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ കൃപകൾക്ക് വേണ്ടി ദാഹിക്കാം. ആഗ്രഹിച്ചു പാടുന്നു സന്തോഷത്തോടെ. എല്ലാവരും സ്വരമുയർത്തി ചേർന്ന് പാടി അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിറയണം, അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുക. പൗലോസ് അപ്പസ്തോലൻ താൻ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നും കുറയാതെ 40 അടിവീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു. 1 രാത്രിയും 1 പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. വിശപ്പിലും ദാഹത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. കുറേ ദിവസക്കാർക്ക് ഇത് 2 ലേഖനം 11:24-26 വചനത്തിൻ്റെ അഭിഷേകം നമുക്കും വേണം. ഇതുപോലെയുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആധുനിക യുഗത്തിൽ നമുക്കറിയാം ഒത്തിരിയേറെ പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ ദൈവ മക്കളുണ്ട്. പല ദേശത്തും പല രാഷ്ട്രങ്ങളിലും പല രാജ്യങ്ങളിലും ലോകം മുഴുവനിലും അവരോടെല്ലാം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് വേണ്ടി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, കഷ്ടതകൾ അനുഭവിക്കുന്നവർ, മതപീഡനം, മതമർദ്ദനങ്ങൾ, പലതരത്തിലുള്ള വിശ്വാസ ത്യാഗങ്ങൾ, ഏതെല്ലാം തരത്തിലാണ് അസ്വസ്ഥതകൾ, അതെല്ലാം സമർപ്പിച്ച് സന്തോഷത്തോടെ അവർക്ക് സ്വീകരിക്കാനുള്ള കൃപ. വിശുദ്ധ പൗലോസിലായി പോലെ അപ്പസ്തോലന്മാരെ പോലെ പരാതി കൂടാതെ ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ സഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി കരമുയർത്തി സ്തുതിക്കട്ടെ. ആരാധന 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 പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, യേശുവേ ആരാധന ആരാധന ആരാധന. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവരേ,
ശക്തിയോടെ അഭിഷേകത്തോടെ പാടാം, സ്വരമുയർത്തി പാടാം. ശക്തിയോടെ സ്വരമുയർത്തി ഹൃദയത്തിൽ ദാഹിച്ചാഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. സഹനങ്ങൾ, പീഡനങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി ഇതിലെ പോവുക, ഇതാണ് വഴി ഇതിലെ പോവുക. ഈ വചനം നമുക്കൊന്ന് ഏറ്റുചൊല്ലി അതിൻ്റെ അഭിഷേകം സ്വീകരിക്കാം. ലോകത്തിലുള്ള മുഴുവൻ വ്യക്തികളെ സമർപ്പിക്കാം, എല്ലാ ദൈവമക്കളെ സമർപ്പിക്കാം, എല്ലാവരും ലോകം മുഴുവനുള്ള എല്ലാ ജാതി മതസ്ഥരെയും മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് അഭിഷേകം സ്വീകരിച്ച് ഈ വചനം നമുക്ക് ഏറ്റു പറയാം. കർത്താവ്, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി ഇതിലെ പോവുക, ഇതാണ് വഴി ഇതിലെ പോവുക. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രഭാവത്തിന് അനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. കൊളോസ്സുസാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിന്റെ അഭിഷേകവും ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തൊന്ന് വചനത്തിന്റെ അഭിഷേകവും ഇപ്പോൾ നാം ലോകത്തിന് മുഴുവൻ വേണ്ടി ഈശോ നൽകുകയാണ്. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രഭാവത്തിന് അനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഉന്നതമായ അഭിഷേകം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ദിവികാരനാഥന്റെ സന്നിധിയിൽ, ഉദാഹരണം ചെയ്ത ഈശോയുടെ സന്നിധിയിൽ നമുക്ക് കേണ പ്രാർത്ഥിക്കാം. ലോകത്തെ മുഴുവൻ സമർപ്പിക്കാം. പ്രത്യേകിച്ച് സുവിശേഷ മേഖലയിൽ ആയിരിക്കുന്നവര്, ഞെരുക്കപ്പെടുന്നവര്, വേദന അനുഭവിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവർ, സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുന്നവർ എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിന്റെ പുതിയ നിറവ് ലഭിക്കാൻ ആഗ്രഹിച്ച് സ്വരമുയർത്തി എല്ലാവരും വിളിക്കട്ടെ. ണമേ കൃപ ചൊരിയണമേ, ദൈവത്തിന്റെ മഴ പൊഴിയട്ടെ. പരിശുദ്ധാത്മ ശക്തി അഭിഷേകമായി ശ
ശക്തിയോടെ അഭിഷേകത്തോടെ ഉന്നതമായ കൃപകൾ ആഗ്രഹിച്ച് സ്വരമുയർത്തി ആദരം തുറന്ന ഉച്ച സ്വരത്തിൽ കരമുയർത്തി ഉറക്കെ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 ആത്മാവിന്റെ ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കട്ടെ, പ്രാർത്ഥിക്കുവാനുള്ള ഉന്നതമായ കൃപ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ആരാധന യേശു ആരാധന യേശു നന്ദി യേശു നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ആരാധന 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 യേശു നന്ദി യേശു നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണ് നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും സഹായിക്കുന്നതും വഴികൾ തുറന്നു തരുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പതിയുന്നു. ഈ വചനം നമുക്ക് നേരിട്ട് പറയാം. തന്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പതിയുന്നു. ഭൂമിയിൽ ഉടനീളം പതിയുന്നു. ഈ ഉന്നതമായ അഭിഷേകം നമുക്ക് വേണം. കർത്താവിന്റെ ശക്തി നമ്മളെല്ലാവരും നിറയുവാൻ ഈശോ ഉത്ഥാനം ചെയ്ത ഈശോ അപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ദാനങ്ങൾ, കൃപകൾ എല്ലാം നമ്മൾ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഓ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, വരങ്ങളാൽ നിറയ്ക്കണമേ, അവിടുത്തെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യാശയിലും വിശ്വാസത്തിലും ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ ശക്തി ഞങ്ങളിൽ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഒരിക്കൽ കൂടി ആ സ്നേഹത്തിന്റെ കൃപ നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യാശയുടെ ദൈവം, നിങ്ങളുടെ വിശ്വാസത്തിൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യട്ടെ. അഭിഷേകമാണ് ഈ കാലഘട്ടത്തിൽ, എല്ലാ കാലഘട്ടത്തിലും നമുക്ക് വേണ്ടത്. ഈ അഭിഷേകത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഈ വചനം ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങൾ നമ്മൾ നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പാടി സ്തുതിക്കാൻ പോവുകയാണ്. വലത് കരം ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് നമുക്ക് ഈ വചനം പറയാം. പ്രത്യാശയുടെ ദൈവം, നിങ്ങളുടെ വിശ്വാസത്തിൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ സഹോദരങ്ങളെ, മോശ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് പൂർവ്വപിതാക്കന്മാർ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നു. മേഘത്തിൽ നിന്നും ദൈവം പ്രത്യക്ഷപ്പെട്ടു. എല്ലാ പ്രവാചകന്മാരും വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഏലിയ ദൈവസന്നിധിയിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്ന് ബലി വസ്തുക്കളെ ദഹിപ്പിച്ചു. ഇതാ ഇപ്പോൾ ആ ദൈവിക സാന്നിധ്യം പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോസ്തലന്മാർ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവിക സാന്നിധ്യത്തെ നിറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയിൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. പൂർവ്വപിതാക്കന്മാരിലും മോശയിലും ഏലിയ എലീശ പ്രവാചകന്മാരിലും അപ്പസ്തോലന്മാരിലും വിശുദ്ധരിലും പരിശുദ്ധ അമ്മയിലും ഈശോയിലും എല്ലാ രക്തസാക്ഷികളും നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മിലേക്കും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും ഒരു വലിയ ശക്തിയായി, കൃപയായി, അഭിഷേകമായി ഇതാ നമ്മിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. കരമുയർത്തി സ്വരമുയർത്തി എല്ലാ കൃപകളും ദാനം കൊണ്ട് നിറയാൻ ആഗ്രഹിച്ച് ഉച്ചത്തിൽ വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടി അഭിഷേകത്തിന് വേണ്ടി ദൈവിക മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവേ വലിയ വലിയ അഭിഷേകങ്ങൾ ആഗ്രഹിച്ച് സ്വർഗത്തിന്റെ ഉന്നതമായ അഭിഷേകം ആഗ്രഹിച്ച് കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ദൈവശക്തി നിറയണം. ചേർന്ന് പാടാം. സംഭവിക്കട്ടെ സുത്താത്മാവേ, സുത്താത്മാവേ വലിയ ദാനങ്ങൾ വിജയം നേടുന്നതിൽ വ്യക്തികളിൽ ചേർന്ന് പാടി അഭിഷേകം കൊണ്ട് ശക്തിയേ കരങ്ങളടിച്ച് ശക്തിയോടെ അഭിഷേകം കൊണ്ടെന്ന് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ലോകത്തിന്റെ വിജയം നേടാൻ നീരേകണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഭാഷാവരങ്ങൾ ദർശനവരങ്ങൾ എല്ലാം ഇരിക്കട്ടെ. ശിരസിലേക്ക് വെച്ച് സ്തുതിക്കുന്നു. പുതിയ പുതിയ ഭാഷാവരങ്ങൾ, വരദാനങ്ങൾ, കൃപകൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ നമ്മളിൽ നിറയണം എന്ന് ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലേക്ക് കടന്നു വന്ന പുതിയ കൃപകൾ, പ്രവാചകന്മാരിലേക്ക് കടന്നു വന്ന പുതിയ കൃപകൾ, മോശ മറ്റ നേതാക്കന്മാർക്ക് പകർന്നു കൊടുത്ത 70 പേർ പകർന്നു കൊടുത്ത ആ പുതിയ അഭിഷേകം, സാമുവേലിന് പറഞ്ഞു സാമുവേൽ ദാവീദിനെ സാമുവേലിന് പറഞ്ഞു കൊടുത്ത ആ പുതിയ അഭിഷേകം, ഏലിയ എലീശായ്ക്ക് പകർന്നു കൊടുത്ത പുതിയ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. അപ്പസ്തോലന്മാർ നിറഞ്ഞ ശക്തി ഞങ്ങളിൽ നിറയണമേ. പൗലോസിൽ നിറഞ്ഞ ശക്തി ഞങ്ങളിൽ നിറയണമേ. അതിനെ ശക്തിയോടെ പ്രഘോഷിക്കുവാൻ, സ്ഥിരതയ്ക്ക് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ എല്ലാ കൃപകളും നിറയട്ടെ. ഫലങ്ങൾ വ്യാപരിക്കട്ടെ, ഫലങ്ങൾ നിറയട്ടെ, ദാനങ്ങൾ നിറയട്ടെ, മരങ്ങൾ നിറയട്ടെ, ആത്മീയ സന്തോഷം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഓരോ മകനെയും മകളിലേക്കും ആനന്ദത്തിൻ്റെ കൃപ നിറയട്ടെ, സന്തോഷത്തിൻ്റെ കൃപ നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ, രോഗശാന്തി മരങ്ങൾ നിറയട്ടെ. യേശുവേ പ്രാർത്ഥിക്കുന്നു, ദർശന മരങ്ങൾ ലഭിക്കട്ടെ, വിവേചന മരങ്ങൾ ലഭിക്കട്ടെ, സഹിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ, അധ്യാപന മരങ്ങൾ ലഭിക്കട്ടെ, പുതിയ പുതിയ കൃപകൾ യേശുവേ, യേശുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ
ദൈവഭക്തി വളരുവാൻ പ്രാർത്ഥിക്കുവാൻ എല്ലാ കൃപകളും ദാനങ്ങളും ഫലങ്ങളും നിറയ്ക്കണമേ. പുതിയ അഭിഷേകം നൽകണമേ. എല്ലാം പരാതി കൂടാതെ സ്വീകരിക്കാനുള്ള കൃപ നൽകണമേ. സഹിക്കുവാനുള്ള കൃപ നൽകണമേ. പ്രത്യാശയിൽ വിശ്വാസത്തിൽ വളർത്തണമേ. വെളിപാട് മരങ്ങൾ നൽകണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. നൽകുവാൻ വിശ്വസ്തനായവനോടാണ് പ്രാർത്ഥിക്കാൻ, നൽകുവാൻ ശക്തിയുള്ളവനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്നോ രണ്ടോ പേർ ഈശോയുടെ നാമത്തിന് ചോദിച്ച് പ്രാർത്ഥിക്കുന്നവരിലേക്ക് അവിടുന്ന് തന്നെ കൃപകൾ നൽകുന്നു. എന്താ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് അവിടുത്തെ ദാനങ്ങൾ കൃപകൾ വരങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോരുത്തരും അവരവരായിരിക്കുന്ന ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ വരങ്ങളും ദാനങ്ങളും കൃപകളും ചോദിക്കട്ടെ. മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, മക്കൾ, ഓരോരുത്തരും പ്രവർത്തന മണ്ഡലങ്ങളിലായിരിക്കുന്നവർ, വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ, അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വരങ്ങളും കൃപകളും ദാനങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേന്ന് പ്രാർത്ഥിക്കട്ടെ. എന്താ പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്ന് പ്രാവിന രൂപത്തിൽ ഇറങ്ങി വന്ന് എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്ന സമയമാണ്. പുതിയ അഭിഷേകങ്ങൾ നൽകുന്ന സമയമാണ്. പ്രാർത്ഥിക്കുന്നു, കൃപകൾ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. നമുക്ക് മുട്ടുമേൽ നിന്ന് ദിവ്യകാര്യനാഥന് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. പരിശുദ്ധ പരമാ